ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്ട്രൂഷൻ ആണ് പഠിച്ചത്. സോ ടുഡേ വി വിൽ ഡിസ്കസ് വെൽഡിംഗ്. ആക്ച്വലി വാട്ട് യു മീൻ ബൈ വെൽഡിംഗ്? വെൽഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽസ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. രണ്ട് മെറ്റലുകൾ ഹീറ്റിൻ്റെ സഹായത്താൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വെൽഡിംഗ്. വെൽഡിങ്ങിന് എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ഉള്ളത്, എന്തൊക്കെയാണ് വെൽഡിംഗ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്? ആക്ച്വലി ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെൽഡിംഗ് മെഷീൻ, റൈറ്റ്? ഈ വെൽഡിംഗ് മെഷീൻ എന്താ ചെയ്യുക? വെൽഡിംഗ് മെഷീൻ റൈസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി റിക്വയർഡ് പോർഷൻസ് ഓഫ് ദി വർക്ക് പീസസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫ്യൂസ് ദം. ഇപ്പോൾ രണ്ട് മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യേണ്ട പാർട്ടിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അവിടെ മെൽട്ട് ചെയ്യണം. അങ്ങനെ മെൽട്ട് ചെയ്താലേ അത് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഏത് ഭാഗങ്ങളാണോ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത് ആ ജോയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മെൽട്ട് ചെയ്യാൻ വേണ്ടി, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കും. സോ വെൽഡിംഗ് മെഷീൻ നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് രണ്ട് മെറ്റലുകളുടെ ജോയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിലെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ രൂപത്തിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ട് ആ രണ്ട് ഭാഗങ്ങൾ, മെറ്റൽ ജോയിൻ ചെയ്യേണ്ട ഭാഗങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണ് വെൽഡിങ്ങിൽ ചെയ്യുന്നത്. നൗ ഏതൊക്കെ ടൈപ്പ് വെൽഡിങ് നമുക്കറിയാം? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ വെൽഡിങ് പ്രോസസ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. വൺ ഈസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്, സെക്കൻഡ് വൺ ഈസ് ആർക്ക് വെൽഡിങ്, തേർഡ് വൺ ഗ്യാസ് വെൽഡിങ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തേർമിറ്റ് വെൽഡിങ്. അപ്പോൾ ഈ നാല് ടൈപ്പ് വെൽഡിങ്ങുകൾ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഹീറ്റ് ആ രണ്ട് മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യേണ്ട സ്ഥലത്ത് ഹീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഈ നാല് രൂപത്തിൽ വെൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ് തന്നെ വീണ്ടും നാലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്പോട്ട് വെൽഡിങ്, ബട്ട് വെൽഡിങ്, ഫ്ലാഷ് വെൽഡിങ്, ആൻഡ് സീം വെൽഡിങ്. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ് എന്നുള്ള പേര് കിട്ടാൻ എന്തായിരിക്കും കാര്യം? അതിൻ്റെ കാരണം ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ടൈപ്പ് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കാരണമാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്ക് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ആർക്ക് വഴിയാണ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ് കൊണ്ടാണ്. ആൻഡ് തെർമിറ്റ് വെൽഡിങ്ങിൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില പ്രത്യേക റിയാക്ഷൻസിൻ്റെ, എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ പുറത്തേക്കുള്ള ഹീറ്റിനെ, അത് പുറത്തുവിടുന്ന ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് പുറത്തുവിടുന്ന ഹീറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് തെർമിറ്റ് വെൽഡിങ്ങിൽ വെൽഡിങ് നടക്കുന്നത്. നമുക്കിതിൽ ഓരോ വെൽഡിങ്ങും എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്, ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ഘടകം. സോ വർക്ക് പീസസ് ആർ ഹെൽഡ് ടുഗദർ. നമുക്കാവശ്യമുള്ള ജോയിൻ ചെയ്യേണ്ട രണ്ട് വർക്ക് പീസുകൾ, രണ്ട് മെറ്റലുകൾ രണ്ടും തമ്മിൽ ചേർത്ത് വെക്കുക. ദെൻ എ സ്ട്രോങ് ഇലക്ട്രിക് കറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദം. നല്ല ശക്തിയുള്ള ഇലക്ട്രിക് കറൻറ്റ് അതിലൂടെ പാസ് ചെയ്യുക. ആ സമയത്ത് എന്താ സംഭവിക്കുക? രണ്ട് മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, ചേർത്ത് ടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇലക്ട്രിക്കൽ കറൻറ്റ് അതിനകത്ത് കൂടെ കറൻറ്റ് പാസ് ചെയ്യണം. എന്തായിരിക്കും സംഭവിക്കുക? ആ ജോയിൻ ചെയ്ത് വെച്ച ആ സ്ഥലത്ത്, രണ്ട് മെറ്റലുകൾ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ സ്ഥലത്ത് മാത്രം റെസിസ്റ്റൻസ് വളരെയധികം ഹൈ ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് നോർമൽ മെറ്റലിനകത്ത് കൂടെ കറൻറ്റ് പാസ് ചെയ്യുന്ന ആ രൂപത്തിൽ അത്ര ഈസി ആയിട്ട് പോവില്ല ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക്. കാരണം അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ തമ്മിൽ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഒരുപാട് വോയിഡുകൾ, ഗ്യാപ്പ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക് കറൻറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിൽ, ആ ജോയിൻറ്റിൻ്റെ സ്ഥലത്ത് റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം അവിടെ കറൻറ്റിന് ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക് പോകാൻ നല്ല പ്രയാസമാണ്. അതിനെയാണല്ലോ റെസിസ്റ്റൻസ് എന്ന് പറയാം.
So there will be high resistance at the point of contact. This will raise the temperature at the junction. Appo aa point of contact il evidiyano rendu metalukal thammil nammal touch cheythu vechathu aa sthalathu resistance valare adhigam high aayirikkum adukondu thanne avade temperature uyirum angane temperature uyirna samayathu nammal just oru pressure koduthal aa rendu metalukalum thammil onnagada amarthi kaniyal pressure koduthu kaniyal adoru complete weld aayittu maarum allengil adoru joint aayittu maarum ad thammil join cheythu varum. So the mechanical pressure applied at this moment completes the weld. Ini nammal nerthe paranju ee electrical resistance welding we can classify again into four anna spot welding, butt welding, flash welding and seam welding. Spot welding ennu parnale nammal ippo chithrathil kaanunnathu pole rendu sheetukal onnu onninde mugalilayittu vekka. അപ്പോൾ നിങ്ങൾ രണ്ട് പുസ്തകവും അല്ലെങ്കിൽ രണ്ട് പേപ്പറൊക്കെ എടുത്തിട്ട് ഒന്നൊന്നിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? എന്നിട്ട് ഒരു ഇലക്ട്രോഡ് മുകൾ ഭാഗത്തും ഒരു ഇലക്ട്രോഡ് അതിൻ്റെ താഴെ ഭാഗത്തുമായിട്ട് സംവിധാനിക്കുക, കറണ്ട് പാസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്പോട്ടിൽ മാത്രമായിരിക്കും വെൽഡിങ് വരിക അല്ലെങ്കിൽ ജോയിനിങ് വരിക, അവിടെ മാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതെങ്ങനെയെന്ന് ക്ലിയറായിട്ട് മനസ്സിലാവാൻ ഒരു പേപ്പർ മറ്റൊരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഒരു മുട്ട് സൂചി ഉപയോഗിച്ചിട്ട് ഒന്ന് അതിനകത്ത് കൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ മുട്ട് സൂചി പാസ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പോയിൻ്റിലൂടെ ആയിരിക്കുമല്ലോ അത് പാസ് ചെയ്യുക. അങ്ങനെ ആ മുട്ട് സൂചി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് പേപ്പറുകളും തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതുപോലെയാണ് അവിടെ വെൽഡിങ് സംഭവിക്കുന്നത്. ഒരു ഷീറ്റ് മറ്റൊരു ഷീറ്റിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നു, മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇലക്ട്രോഡുകൾ വെക്കുന്നു. അതിനുശേഷം കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോഡിലേക്ക് കറണ്ട് പോവണം എന്നുണ്ടെങ്കിൽ ആ ഷീറ്റിലൂടെ പോകണം, ആ രണ്ട് ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ച് അതിൻ്റെ ജംഗ്ഷനിലൂടെ പോകണം അല്ലേ. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ രണ്ട് മെറ്റലുകൾ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഗ്യാപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ കറണ്ട് പാസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവുക, അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് മെറ്റൽ ഒരല്പം മെൽട്ടാവും. അങ്ങനെ മെൽട്ടാകുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ് കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് മെറ്റലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ടച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗം തമ്മിൽ ഫ്യൂസാവും, അത് തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഇതാണ് ശരിക്ക് സ്പോട്ട് വെൽഡിങ്ങിൽ സംഭവിക്കുന്നത്. സോ വി ക്യാൻ സേ these are used for making lap welds on thin sheets. The sheets are held between the metal electrodes. രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ട രണ്ട് ഷീറ്റുകൾ വെക്കുന്നു. ആൻഡ് ദ സെക്കൻഡറി കറണ്ട് ഫ്രം ദ ട്രാൻസ്ഫോമർ ഈസ് പാസ്ഡ്, ഹൈ കറണ്ട് പാസ് ചെയ്യും. കോണ്ടാക്ട് സ്പോട്ട് ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ് ടു വെൽഡിംഗ് ടെമ്പറേച്ചർ. ആ സ്പോട്ട് ടെമ്പറേച്ചർ വളരെയധികം ഉയർന്ന് വെൽഡിംഗ് ടെമ്പറേച്ചറിന് ആവശ്യമായ ടെമ്പറേച്ചറിലേക്ക് അത് ഉയരും. ആ സമയത്ത് നമ്മൾ പ്രഷർ ഈസ് അപ്ലൈഡ് ബൈ ദ ഇലക്ട്രോഡ്സ് ഇറ്റ്സെൽഫ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കും, പ്രഷർ കൊടുക്കും. ഇത് സാധാരണ ദീസ് ആർ യൂസ്ഡ് ഫോർ വെൽഡിങ് മോസ്റ്റ് ഓഫ് ദി ഫെറസ് ആൻഡ് നോൺ ഫെറസ് അലോയ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബട്ട് വെൽഡിങ്. ബട്ട് വെൽഡിങ് എന്ന് പറയുമ്പോൾ രണ്ട് വർക്ക് പീസുകൾ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് വർക്ക് പീസുകൾ, ഒരേ ക്രോസ് സെക്ഷനുള്ള രണ്ട് വർക്ക് പീസുകൾ സ്യൂട്ടബിൾ ക്ലാമ്പിൽ ഹെൽഡ് ചെയ്ത് നിർത്തും, അവ തമ്മിൽ ടച്ച് ചെയ്ത് നിർത്തും. രണ്ട് എവിടെയാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് ആ സ്ഥലങ്ങൾ തമ്മിൽ ടച്ച് ചെയ്ത് നിർത്തും. ദെൻ ദ കറണ്ട് ഈസ് പാസ്ഡ്. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ദി കോണ്ടാക്ടിങ് സർഫസസ് ഗെറ്റ്സ് ഫ്യൂസ്ഡ്. അതിൻ്റെ ആ കോണ്ടാക്ടിങ് സർഫസ് ഫ്യൂസാവും, അവ മെൽട്ട് ചെയ്തിട്ട് അവ തമ്മിൽ ഫ്യൂസാവും, അവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കും. ആ സമയത്ത് ഒരു മെക്കാനിക്കൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞാൽ തമ്മിലത് ഒട്ടിച്ചേർന്ന് നിന്നോളും. സിമ്പിളാണ്, രണ്ട് വർക്ക് പീസുകൾ എടുത്തിട്ട് തമ്മിൽ ടച്ച് ചെയ്ത് നിർത്തുന്നു, ഒരേ ക്രോസ് സെക്ഷനുള്ള രണ്ട് വർക്ക് പീസുകൾ എടുത്തിട്ട് ടച്ച് ചെയ്ത് നിർത്തുന്നു. അതിനുശേഷം കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഒരു വർക്ക് പീസിലൂടെ കറണ്ട് പോയി പിന്നെ അടുത്ത വർക്ക് പീസിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് വർക്ക് പീസുകളുടെ ജോയിനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉള്ള ആ സ്ഥലത്ത് ടെമ്പറേച്ചർ റൈസാവും, കാരണം റെസിസ്റ്റൻസ് കൂടുതലാണ്. അവിടെ മെൽട്ട് ചെയ്യും. ആ സമയത്ത് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെൽഡായിട്ട് മാറും. സോ ദിസ് ഈസ് ബട്ട് വെൽഡിങ്.
ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്ലാഷ് വെൽഡിങ്. ഈ ബട്ട് വെൽഡിങ്ങിനെ പോലെ തന്നെയാണ് ഫ്ലാഷ് വെൽഡിങ്. ഒരു ചെറിയ വ്യത്യാസമുള്ളത്, നമ്മൾ കറണ്ട് പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ആ രണ്ട് വർക്ക് പീസുകളെ ചെറിയൊരു ഡിസ്റ്റൻസിലേക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം, ഉടനെ തന്നെ ചേർക്കും ചെയ്യാം. അങ്ങനെയാവുമ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒരു ഫ്ലാഷ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം കറണ്ട് ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്തൊരു ഫ്ലാഷ് ഉണ്ടാവും. സഡൻ സെപ്പറേഷൻ ആണെങ്കിൽ രണ്ട് വർക്ക് പീസുകൾ ക്ലാമ്പിൽ വെച്ചിരിക്കുന്നു, എന്നിട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു, ഒരു വർക്ക് പീസിലൂടെ കറണ്ട് പോയി മറ്റേ വർക്ക് പീസിലൂടെ കറണ്ട് എത്തുന്നു. അങ്ങനെ രണ്ട് വർക്ക് പീസുകൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ രണ്ട് വർക്ക് പീസുകളെ ഒന്ന് ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദർ വിൽ ബി എ ഫ്ലാഷ്, കറണ്ട് ജമ്പ് ചെയ്യും, ഒരു ഫ്ലാഷ് ഉണ്ടാവും. അങ്ങനെ ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് ഹൈ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ കാരണം നമുക്കവിടെ അമർത്തി കഴിഞ്ഞാൽ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് മെറ്റലും ജോയിൻ്റ് ആയി കിട്ടും. സോ ദ എൻഡ്സ് ഓഫ് ദി വർക്ക് പീസസ് ആർ ഹെൽഡ് ടുഗദർ, ദെൻ ദ കറണ്ട് ഈസ് പാസ്ഡ്. സഡൻ സെപ്പറേഷൻ ഓഫ് ദി എൻഡ്സ് ബൈ എ ഷോർട്ട് ഡിസ്റ്റൻസ് പ്രൊഡ്യൂസസ് ആൻ ആർക്ക് റിസൾട്ടിങ് വെരി ഹൈ ഹീറ്റ്. ഉടനെ തന്നെ നമ്മൾ കറണ്ട് കട്ട് ഓഫ് ചെയ്യും, എന്നിട്ട് പ്രഷർ കൊടുക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് ഫ്ലാഷ് വെൽഡിങ്, ചിത്രത്തിൽ കാണുന്നത് പോലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സീം വെൽഡിങ്. ഈ സീം വെൽഡിങ് നമ്മൾ പഠിച്ച സ്പോട്ട് വെൽഡിങ്ങിനെ പോലെ തന്നെയാണ്. സ്പോട്ട് വെൽഡിങ് ഓർക്കുന്നുണ്ടോ? ഇതാണ് സ്പോട്ട് വെൽഡിങ്. സ്പോട്ട് വെൽഡിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഷീറ്റ് മറ്റൊരു ഷീറ്റിൻ്റെ മുകളിൽ കയറ്റി വെക്കുക അല്ലേ, ഓവർലാപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം മുകളിലും താഴെയുമായിട്ട് ഓരോ ഇലക്ട്രോഡ് ടച്ച് ചെയ്ത് നിർത്തും, എന്നിട്ട് കറണ്ട് പാസ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് സത്യത്തിൽ സീം വെൽഡിങ്. ഒരു വ്യത്യാസമുള്ളത്, മുകളിലും താഴെയും നമ്മൾ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡിൻ്റെ മേലെ ഒരു വീലുണ്ടാവും. ഇലക്ട്രോഡിൻ്റെ ഭാഗമായിട്ട് ഒരു വീലുണ്ടാവും. ആ വീല് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു സ്പോട്ടിലല്ല വെൽഡിങ് വരിക, ആ ചക്രം ഉരുണ്ടു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മെറ്റലുകൾ തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ടാവും. ഇതേതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പേപ്പർ മറ്റൊരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മറ്റൊരു ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ സ്വിംഗ് മെഷീൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്യൂലേ, തയ്യൽ മെഷീൻ കൊണ്ട് തുന്നൂലേ. അങ്ങനെ തയ്യൽ മെഷീൻ കൊണ്ട് തുന്നുന്ന സമയത്ത് തുന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈനിൽ ഫുള്ളായിട്ട് ആ സ്റ്റിച്ചിങ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ആ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ വേർപ്പെടുത്താൻ പറ്റില്ല, കാരണം ഒന്നൊന്നിൻ്റെ മേലെ ഒട്ടിച്ചേർന്നിട്ടുണ്ടാവും. എങ്ങനെ ഒട്ടിച്ചേർന്ന്? ഒരു ലൈനിലാണ്. കാരണം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലൈനിലൂടെയാണ് ആ സ്റ്റിച്ചിങ് അങ്ങനെ പോണത്. ഇതേപോലെ ഒരു ഷീറ്റ് മറ്റൊരു ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ചക്രമുള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് തയ്യൽ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന പോലെയാണ്. ആ രണ്ട് ഷീറ്റുകളുടെ ഇടയിൽ ഒരു ലൈന് പോലെ അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടാവും. സോ ദിസ് ആർ സിമിലർ ടു സ്പോട്ട് വെൽഡിങ്. സ്പോട്ട് വെൽഡിങ് പോലെ തന്നെയാണ്, പക്ഷേ സ്പോട്ട് വെൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഉരുട്ടി കൊണ്ടുപോകുന്നില്ല, ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഓവർലാപ്പ് ആൻഡ് മേക്ക് എ ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്. റൊട്ടേറ്റിംഗ് വീൽസ് ആർ ഇലക്ട്രോഡ്സ്. സോ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്പോട്ട് വെൽഡിങ് ആൻഡ് സീം വെൽഡിങ് എന്താണ് മെയിൻ ഡിഫറൻസ്? ഒന്ന്, ഇലക്ട്രോഡിൻ്റെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് സീം വെൽഡിങ് റൊട്ടേറ്റിംഗ് വീൽസ് ആർ ഇലക്ട്രോഡ്സ്. അവിടെയാണെങ്കിൽ റൊട്ടേറ്റിംഗ് വീൽസ് അല്ല, റൊട്ടേറ്റ് ചെയ്യുന്നൊന്നുമില്ല. മാത്രമല്ല അവിടെ ഒരു സ്പോട്ടിൽ മാത്രമാണ് വെൽഡിങ്, ഇവിടെ ഒരു ലൈനിൽ ഫുള്ളായിട്ട് വെൽഡിങ് കിട്ടും. സോ ദ കറണ്ട് ഈസ് പാസ്ഡ് ഫ്രം വീൽ ടു വീൽ ത്രൂ ദ വർക്ക് പീസ്. ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, പ്രഷർ ഈസ് അപ്ലൈഡ്, ദെൻ വെൽഡിങ് ഈസ് ഫോംഡ്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്. ആ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ തന്നെ നാല് ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡിങ്ങിന് മറ്റ് പല പേരുകളും പറയപ്പെടുന്നുണ്ട്. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, SMAW, മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ് MMA ഓർ MMAW, ഫ്ലക്സ് ഷീൽഡ് ആർക്ക് വെൽഡിങ് ഓർ സ്റ്റിക്ക് വെൽഡിങ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആർക്ക് വെൽഡിങ്ങിനുള്ള പേരുകളാണ്. ആ പേരുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, എക്സാമിന് ചോദിക്കുന്ന സമയത്ത് മേ ബി ഇതിൽപ്പെട്ട ഏതെങ്കിലും പേര് ചോദിക്കാം, ആർക്ക് വെൽഡിംഗ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. എന്താണ് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തത് ആർക്ക് വെൽഡിംഗ് ആണ്, വെൽഡിംഗ് എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തല്ലോ, അത് ശരിക്ക് ആർക്ക് വെൽഡിംഗ് ആണ്. എങ്ങനെയാണ്
ആർക്ക് വെൽഡിങ് നമുക്ക് കിട്ടുന്നത്? ഏത് രണ്ട് സർഫസുകളാണോ ജോയിൻ ചെയ്യേണ്ടത്, ഫ്യൂസ് ചെയ്യേണ്ടത്, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ആർക്ക് വഴിയാണ്. സോ ദ സർഫസസ് ടു ബി ജോയിൻഡ് ആർ ഫ്യൂസ്ഡ് ബൈ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ആൻ ഇലക്ട്രിക് ആർക്ക്. ഉപയോഗിക്കുന്ന മെറ്റൽ ഇലക്ട്രോഡ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു ക്ലാമ്പിൽ ഒരു മെറ്റൽ ഇലക്ട്രോഡ് പിടിപ്പിച്ചിരുന്നു, എന്നിട്ട് ആ മെറ്റൽ ഇലക്ട്രോഡ് അങ്ങനെ കത്തി തീരും. കുറേ സമയം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോഡ് കത്തി അങ്ങ് തീരും, അല്ലേ? സോ എ മെറ്റൽ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിക് ആർക്ക്. എങ്ങനെയാണത് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ആ ഇലക്ട്രോഡ് മെറ്റലിൻ്റെ മേലെ ടച്ച് ചെയ്ത്, ജസ്റ്റ് ടച്ച് ചെയ്ത് മേലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ പിന്നീടൊരു കൃത്യമായ ഗ്യാപ്പ് നിലനിർത്തും. മെറ്റലും ഇലക്ട്രോഡും തമ്മിൽ കൃത്യമായ ഗ്യാപ്പ് നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇലക്ട്രോഡ് ഇങ്ങനെ കൊണ്ടുപോകും. സോ രണ്ട് തരം മൂവ്മെൻ്റ് അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഇലക്ട്രോഡ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. മറ്റൊന്ന്, കോൺസ്റ്റൻ്റ് ഗ്യാപ്പ് നിലനിർത്തണം. ഏതു തമ്മിൽ? ഇലക്ട്രോഡിൻ്റെ ടിപ്പും ആ മെറ്റലും തമ്മിൽ ഒരു കോൺസ്റ്റൻ്റ് ഗ്യാപ്പ് നിലനിർത്തണം. പക്ഷേ ഇലക്ട്രോഡ് ഇങ്ങനെ കത്തിത്തീരുമല്ലോ, കത്തിത്തീരുമ്പോൾ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് നമ്മൾ കൈ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. അപ്പോൾ ആ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ താഴ്ത്തി കൊടുക്കേണ്ടി വരും, കാരണം ഇലക്ട്രോഡ് കത്തിത്തീരുന്നുണ്ട്. സോ ഇലക്ട്രോഡ് കത്തിത്തീരുന്നതിനനുസരിച്ച് നമ്മൾ കൈ താഴ്ത്തി കൊടുക്കണം, ഒന്ന്. രണ്ടാമത്തത്, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ രണ്ട് തരം മൂവ്മെൻറ്റ് അവിടെ ആ വെൽഡിങ്ങിന് നമുക്ക് ആവശ്യമാണ്. സോ എ മെറ്റൽ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിക് ആർക്ക്. സെപ്പറേറ്റിംഗ് ദ ഇലക്ട്രോഡ് ഫ്രം ദ വർക്ക് പീസ് ബൈ എ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് ഫോംഡ്. നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ ഡിസ്റ്റൻസ് മെറ്റൽ പീസിൽ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്ക് ആദ്യം ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഇലക്ട്രോഡിനെ ഒന്ന് മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിക് ആർക്ക്. ആ സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ വെൽഡിങ് നമുക്ക് കിട്ടുന്നത്, രണ്ട് മെറ്റലുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്നത്, ഫ്യൂസ് ആവുന്നത്. ഈ സമയത്ത് ഇലക്ട്രോഡിൻ്റെ എൻഡും കത്തിത്തീരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആർക്ക് ഈസ് മെയിൻറ്റെയിൻ ബൈ കീപ്പിംഗ് കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോഡ് ഈസ് മൂവ്ഡ് അലോങ് ദി ഡിസൈഡ് ലൈൻ ഓഫ് വെൽഡിങ്. അപ്പോൾ ഗ്യാപ്പ് നിലനിർത്തണം, വർക്ക് പീസും ഇലക്ട്രോഡിൻ്റെ ടിപ്പും തമ്മിലുള്ള കോൺസ്റ്റൻറ്റ് ഗ്യാപ്പ് നിലനിർത്തണം. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോഡ് ഈസ് മൂവ്ഡ് ഫ്രം വൺ സൈഡ് ടു അനദർ, ഓർ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇലക്ട്രോഡ് മൂവ് ചെയ്യും വേണം. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ചിത്രം. ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കേണ്ട ചിത്രം ഇതാണ്. ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തും വേണം. നമ്പർ വൺ എന്ന് കാണിക്കുന്നത് വർക്ക് പീസാണ്, അതാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. നമ്പർ ടു എന്ന് കാണിക്കുന്നത് ആർക്ക്, അതാണ് ആ മെറ്റലിൻ്റെയും ഇലക്ട്രോഡിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പിൽ, അവിടെയാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തത് കാണിച്ചിരിക്കുന്നത് നമ്പർ ത്രീ ഇലക്ട്രോഡ്. നമ്പർ ഫോർ, ആ ഇലക്ട്രോഡിൻ്റെ മേലൊരു കോട്ടിംഗ് ഉണ്ട്, ഫ്ലക്സ് കോട്ടിംഗ് ആണത്. എന്തിനാണ് ഈ ഫ്ലക്സ് കോട്ടിംഗ് ഇലക്ട്രോണിൻ്റെ മുകളിൽ? ഇലക്ട്രോണിൻ്റെ മുകളിൽ ഫ്ലക്സ് കോട്ടിംഗ് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇലക്ട്രോഡ് കത്തുന്ന സമയത്ത് ആ ഫ്ലക്സ് കോട്ടിങ്ങും കത്തും. അതൊരു പുകപടലമായിട്ട്, ഒരു ഗ്യാസ് ഷീൽഡായിട്ട് ആ വെൽഡിങ്ങിൻ്റെ ആ ഭാഗത്ത് അതിങ്ങനെ കവർ ചെയ്ത് നിൽക്കും. വെൽഡിങ്ങിൻ്റെ സമയത്ത് ഒരു കവറിങ് ആയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്യാസ് ഷീൽഡ് നിൽക്കും. അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് ഓക്സിജൻ ആ ഭാഗത്തേക്ക് പോവില്ല, വെൽഡിങ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓക്സിജനും നൈട്രജനും ഒന്നും പോവില്ല. എന്ത്, പുറത്തുള്ള നൈട്രജനും ഓക്സിജനും ഒക്കെ ആ വെൽഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയാൽ പ്രശ്നം. അവിടെ മെൽട്ട് ചെയ്യുന്ന ആ രണ്ട് മെറ്റലുകൾ തമ്മിൽ മെൽട്ട് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് ഓക്സിജനും നൈട്രജനും ഒക്കെ പോയി കഴിഞ്ഞാൽ നൈട്രൈഡും ഓക്സൈഡും ഒക്കെ ഉണ്ടാവും. അത് വെൽഡിങ് വീക്കാക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള, അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും നൈട്രജനും ഒന്നും ആ വെൽഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിൻ്റെ ആ സ്ഥലം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനുള്ളൊരു സംവിധാനമാണ് ഒരു ഗ്യാസ് ഷീൽഡ് കൊണ്ട് അതിനെ കവർ ചെയ്യാന്നുള്ളത്. ആ ഗ്യാസ് ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാർഗമാണ് ആ ഇലക്ട്രോഡിൻ്റെ മുകളിലുള്ള കോട്ടിംഗ്. സോ ഇലക്ട്രോഡിൻ്റെ മുകളിലുള്ള കോട്ടിംഗ് കത്തുന്ന സമയത്ത് ദാറ്റ് വിൽ ബിക്കം എ ഗ്യാസ് ഷീൽഡ് ടു പ്രൊട്ടക്റ്റ് ദ വെൽഡിങ്. വെൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നൈട്രജനും ഓക്സിജനും ഒന്നും അങ്ങോട്ട് കയറാതെ സംരക്ഷിക്കാൻ സഹായിക്കും ഈ ഫ്ലക്സ് കോട്ടിംഗ്. അതാണ് നമ്പർ ഫോർ എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ദ ഗ്യാസ് ഷീൽഡ്, അതാണ് ഫ്ലക്സ് കത്തിയിട്ടുള്ള ഗ്യാസ് ഷീൽഡാണ് നമ്പർ ഫൈവ്.
The number 6 is the molten metal. Metal urugiyadana avada kaanichirikkirathu. And number 7 is the weld metal. And number 8 is the slag. Slag ennu parnathu. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കോട്ടിംഗ് ഫ്ലക്സ് കോട്ടിംഗ് ഒരു പുകപടലായിട്ട് ഗ്യാസ് ഷീൽഡായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുള്ളത് ആ കവർ ചെയ്ത് നിൽക്കുന്ന ഗ്യാസ് ഷീൽഡ് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ വെൽഡ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങ് ചെന്നടിയും അങ്ങനെ ആ വെൽഡ് ചെയ്തതിൻ്റെ മോൾട്ടൺ മെറ്റലിൻ്റെ മുകൾ ഭാഗത്ത് ചെന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത് അങ്ങനെ ആ സ്ലാഗ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചുറ്റിക ഉപയോഗിച്ചിട്ടോ മറ്റോ ഒന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് ഇളകിപ്പോയിക്കോളും അപ്പോൾ അത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ലെയറായിട്ട് അവിടെ കിടക്കും ആ ലെയറിനെ നമ്മൾ ഒരു ചുറ്റികയോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും നൗ വി ക്യാൻ സേ ഇലക്ട്രോഡ്സ് ആർ കോട്ടഡ് വിത്ത് സ്ലാഗിങ് ഓർ ഫ്ലെക്സിങ് മെറ്റീരിയൽസ് ടു പ്രൊവൈഡ് ഗ്യാസ് ഷീൽഡ് എറൗണ്ട് ദി ആർക്ക് ടു പ്രിവെൻറ്റ് ഡയറക്റ്റ് കോൺടാക്ട് ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇൻ ദി എയർ വിത്ത് ദ ഡെപ്പോസിറ്റഡ് മെറ്റൽ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് It prevents the oxidation of the weld metal during cooling. The slag is brushed off after the joint is cooled. ഈ സ്ലാഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കളയാം ജോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം നൗ ദി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ് ഈസ് ഗ്യാസ് വെൽഡിങ് ഗ്യാസ് വെൽഡിങ്ങിന് മറ്റ് ചില പേരുകൾ പറയാറുണ്ട് ഓക്സി ഫ്യൂവൽ വെൽഡിങ് എന്നും ഓക്സി അസറ്റ്ലീൻ വെൽഡിങ് എന്നും ഓക്സി വെൽഡിങ് എന്നൊക്കെ പറയാറുണ്ട് ഗ്യാസ് വെൽഡിങ്ങിന് ഈ പേരുകളും ഓർമ്മിച്ച് വെക്കണം ഇവിടെ ഈ പേര് കിട്ടാനുള്ള കാരണം ദ റിക്വയർഡ് ഹീറ്റ് ഫോർ ഫ്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പഷൻ ഓഫ് എ ഫ്യുവൽ ഗ്യാസ് ഒരു ഫ്യുവൽ ഗ്യാസ് കത്തിയിട്ടാണ് ഈ വെൽഡിങ്ങിന് ആവശ്യമുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ വർക്ക് പീസ് ആൻഡ് ഫിൽറ്റർ മെറ്റൽ റോഡ് സോറി ഫില്ലർ മെറ്റൽ റോഡ് സോ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ വർക്ക് പീസ് ആൻഡ് ഫില്ലർ മെറ്റൽ റോഡ് വെൽഡിങ് റോഡെന്ന് പറയാം ഇവിടെ ഹീറ്റ് ഉപയോഗിക്കുന്നത് വർക്ക് പീസും അതേപോലെ തന്നെ ഫില്ലർ മെറ്റലും ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൗ പല ടൈപ്പ് ഗ്യാസ് മിക്സ്ചറുകൾ ഇന്ന് നിലവിൽ ഉപയോഗത്തിലുണ്ട് എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഓക്സിജൻ ആൻഡ് അസലീൻ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏകദേശം 3200 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉയർത്താൻ ഇതിന് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഓക്സിജനും അസറ്റ്ലീനും മിക്സാക്കിയ ഗ്യാസ് അതുകൊണ്ടാണ് ഓക്സി അസറ്റ്ലീൻ വെൽഡിങ് എന്ന് പറയാനുള്ള കാരണം ബ്ലോ പൈപ്പ്സ് അഥവാ വെൽഡിങ് ടോർച്ചസ് ദീസ് ആർ യൂസ്ഡ് ഫോർ മിക്സിങ് ആൻഡ് ലീഡിങ് ദ ഗ്യാസസ് ഫോർ കമ്പഷൻ സോ വെൽഡിങ് ടോർച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഈ വെൽഡിങ് നടത്താറുള്ളത് വെൽഡിങ് ടോർച്ച് എന്ന് പറയുമ്പോൾ അത് വെൽഡിങ്ങിന് എങ്ങനെ സഹായിക്കുമെന്നുള്ളതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് മിക്സ് ചെയ്യും രണ്ട് ഗ്യാസുകൾ ഞാൻ പറഞ്ഞു ഓക്സിജനും ഉണ്ട് അസലിനും ഉണ്ട് സോ ദീസ് ടു ഗ്യാസസ് വിൽ ബി മിക്സ്ഡ് ബൈ യൂസിങ് ദീസ് വെൽഡിങ് ടോർച്ച് ഈ വെൽഡിങ് ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ടും മിക്സാക്കുക അതുമാത്രമല്ല ഈ വെൽഡിങ് ടോർച്ചിൻ്റെ എൻഡിലൂടെയാണ് ഈ ഗ്യാസ് കത്തിയിട്ട് രണ്ട് മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് യു ക്യാൻ സീ ദ വെൽഡിങ് ടോർച്ച് ഹിയർ സി നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണക്ഷൻ ഫോർ ഓക്സിജൻ നമ്പർ 2 കണക്ഷൻ ഫോർ അസറ്റ്ലീൻ അപ്പോൾ രണ്ട് ഗ്യാസുകളും ഈ വെൽഡിങ് ടോർച്ചിലേക്ക് വരും സെപ്പറേറ്റ് ആയിട്ടാണ് വരിക ഒന്ന് ഗ്യാസ് ഓക്സിജനിൽ നിന്ന് വരും ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് വരും മറ്റൊന്ന് അസറ്റ്ലീൻ്റെ സിലിണ്ടറിൽ നിന്ന് വരും ആ രണ്ട് ഗ്യാസുകളും തമ്മിൽ മിക്സാക്കും നമ്പർ 5 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്പർ 5 നോക്കൂ നിങ്ങൾ മിക്സർ മിക്സിങ് ചേംബറാണത് അവിടെ വെച്ചിട്ട് മിക്സാക്കും രണ്ട് ഗ്യാസുകളെയും കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകൾ നമ്പർ 3 നമ്പർ 4 കാണിച്ചിരിക്കുന്നുണ്ട് ഓക്സിജനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് ഓക്സിജൻ്റെ അളവ് കൂട്ടാനും കുറക്കാനും സിമിലർലി നമ്പർ 4 ഈസ് ദ കൺട്രോൾ വാൽവ് ഫോർ അസറ്റ്ലീൻ ദെൻ ആഫ്റ്റർ മിക്സിംഗ് ദ ഗ്യാസ് ഇറ്റ് വിൽ ഗോ ത്രൂ ദ ടിപ്പ് ടോർച്ച് ടിപ്പ് അപ്പോൾ ഈ മിക്സിംഗ് ചേംബറിനാണ് പ്രധാനപ്പെട്ട റോളുള്ളത് മിക്സിംഗ് ചേംബറിൻ്റെ പ്രധാനപ്പെട്ട റോളുകൾ രണ്ടെണ്ണമാണ് ഒന്ന് രണ്ട് ഗ്യാസും തമ്മിൽ മിക്സ് ചെയ്യും പേര് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം ഈ മിക്സിംഗ് ചേംബറിനുള്ളത് ബാക്ക് ഫ്ലോ ഒഴിവാക്കുക എന്നുള്ളതാണ് ബാക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ടിപ്പിൽ കത്തും അല്ലേ ആ ഗ്യാസ് ഈ വെൽഗിൻ ടോർച്ചിൻ്റെ ടിപ്പിൽ കത്തും അങ്ങനെ കത്തുന്ന ഗ്യാസ് ആ ഒരു ബേണിങ് ഫയർ തിരിച്ച് ആ ടോർച്ച് ടിപ്പിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് പോകരുത് ചേംബറിലേക്ക് പോകരുത് ആ അങ്ങനെയൊരു ബാക്കിലേക്ക് ഫയർ അതിനകത്ത് കൂടെ ടിപ്പിൻ്റെ ഉള്ളിലൂടെ ഫയർ കയറി പോവുകയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും ഈ മിക്സിംഗ് ചേംബർ
സോ മിക്സിങ് ചെയ്യുമ്പോഴാണ് പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്. വൺ ഈസ് ടു മിക്സ് ദ ഗ്യാസസ്, സെക്കൻഡ് വൺ ഈസ് ടു സ്റ്റോപ്പ് എനി ഫ്ലെയിം ട്രാവലിംഗ് ബാക്ക് ത്രൂ ദ ടോർച്ച് ടിപ്പ്. ഈ രണ്ട് വർക്കുകളാണ് അതിനുള്ളത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കാൽഷ്യം കാർബൈഡും വാട്ടും ചേർന്ന് സ്ലൈക്കഡ് ലൈം ഉണ്ടാവും, പ്ലസ് അസലിൻ ഗ്യാസും ഉണ്ടാവും. ഈ അസലിൻ ഗ്യാസ് ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ള റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ രണ്ട് റിയാക്ഷൻസ് ശരിക്കും നടക്കുന്നുണ്ട്. ദ ഫസ്റ്റ് റിയാക്ഷൻ ഗീവ്സ് എ ബ്രില്യൻ വൈറ്റ് കോൺ ഫ്ലെയിം വിച്ച് ഗീവ്സ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഫോർ വെൽഡിംഗ്. ഒന്നാമത്തെ റിയാക്ഷൻ നടക്കുന്ന സ്ഥലം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള വൈറ്റ് കോണായിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ബ്രില്യൻ വൈറ്റ് കോൺ. ആൻഡ് ദ സെക്കൻഡ് റിയാക്ഷൻ ഇൻ ദ ലാർജസ്റ്റ് ബ്ലൂ ഫ്ലെയിം വിച്ച് സറൗണ്ട്സ് ദി ഇന്നർ കോൺ. ഇവിടെ ചിത്രത്തിൽ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ റിയാക്ഷൻ നടക്കുന്ന സ്ഥലം. അവിടെയുള്ള ഫ്ലെയിം കുറച്ച് വലുതായിരിക്കും, ഒരു ബ്ലൂ കളറായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ബ്രില്യൻ വൈറ്റ് കിട്ടുന്ന ആ ഭാഗത്ത് ഏറ്റവും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ചിത്രത്തിൽ നമ്പർ 2 എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലം. സോ ആ ഏറ്റവും വലിയ ലാർജ് ഫ്ലെയിം കിട്ടുന്ന നമ്പർ 3 എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലം, ദിസ് ഫ്ലെയിം ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ റെഗുലേറ്റിംഗ് ദ ഓക്സിജൻ ആൻഡ് അസലിൻ സപ്ലൈ. ടോട്ടൽ നമുക്ക് ഫ്ലെയിമുകളെ നമ്മുടെ ഗ്യാസിൻ്റെ കൺട്രോൾ വെച്ചിട്ട്, റെഗുലേറ്റർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇസ് ദ തേർമിറ്റ് വെൽഡിംഗ്. തേർമിറ്റ് വെൽഡിംഗ് എന്നുള്ളത് ശരിക്ക് നമ്മളുടെ ഫൗണ്ട്രിയിൽ നമ്മൾ ചെയ്ത പോലെയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫൗണ്ട്രിയിൽ മണലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫൗണ്ട്രിയിൽ ചെയ്തല്ലോ, കാസ്റ്റിംഗ് ചെയ്തല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമ്പർ 7 എന്ന് കാണിച്ച് ശ്രദ്ധിക്കൂ, അതാണ് ശരിക്ക് വെൽഡ് ചെയ്യേണ്ട പാർട്ട്. അതിൻ്റെ ക്രോസ് സെക്ഷനാണ് നിങ്ങൾ കാണുന്നത്, ആ റൈറ്റ് സൈഡിലുള്ള ചിത്രത്തിൽ ക്രോസ് സെക്ഷനാണ് കാണുന്നത്. സോ ആ രണ്ട് മെറ്റലുകളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ആദ്യം വാക്സോ മറ്റോ വെക്കും, പിന്നീട് മണലിട്ട് മൂടിയതിന് ശേഷം ആ വാക്സ് ഒരു ഫ്ലെയിം ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയും. ആ ഫ്ലെയിം പാസ് ചെയ്യുന്നത് നമ്പർ 2 എന്ന് പറയുന്ന പാസേജിലൂടെയാണ്. അങ്ങനെ ആ നമ്പർ 2 എന്ന് കാണിച്ചിരിക്കുന്ന പാസേജിലൂടെ ചെറിയൊരു ഫ്ലെയിം കടത്തി കഴിഞ്ഞാൽ ആ രണ്ട് മെറ്റലുകളുടെ ഇടയിൽ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന വാക്സിനെ ഉരുക്കി കളയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്പർ 1 എന്ന് കാണിച്ചിരിക്കുന്ന ക്രൂസിബിൾ. ക്രൂസിബിളിൽ നിന്ന് മോൾട്ടൺ മെറ്റൽ താഴേക്ക് ഒഴിക്കും. ആ മോൾട്ടൺ മെറ്റൽ ചെന്ന് ആ രണ്ട് മെറ്റലുകളുടെ ഇടയിലേക്കങ്ങ് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. ആ സമയത്ത് അവിടെ മെറ്റൽ ചെന്ന് വീഴുന്നതും മറ്റുമൊക്കെ നമുക്ക് റൈസറിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്പർ 6 ഇസ് ദ റൈസർ. റൈസറിൻ്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ പഠിച്ചല്ലോ, കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് പഠിച്ചു. അപ്പോൾ എന്താണ് തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റിക്വയർഡ് ഹീറ്റ് ഫോർ ഫ്യൂഷൻ ഈസ് ഒബ്ടെയിൻ ബൈ ദ എക്സോതെർമൽ കെമിക്കൽ റിയാക്ഷൻ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി വർക്ക് പീസസ് ഈസ് ഫിൽഡ് വിത്ത് വാക്സ് വിച്ച് ബിക്കംസ് ദ പാറ്റേൺ ഫോർ ദ വെൽഡ്. മോൾഡിംഗ് സാൻഡ് ഈസ് പാക്ക്ഡ് അറൌണ്ട് ദിസ് വിത്ത് റൈസർ ആൻഡ് ഗേജ്സ്. എ പ്രീഹീറ്റിംഗ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ആൻഡ് ബേൺ ഔട്ട് ദി വാക്സ് ടു ഡ്രൈ ദ മോൾഡ് ആൻഡ് ടു ബ്രിങ് ദ എൻഡ്സ് ദ വർക്ക് പീസസ് ടു എ റെഡ് ഹീറ്റ്. ദെൻ ഹീറ്റ് ഗേറ്റ് ഈസ് പ്ലഗ്ഡ്. അതിൻ്റെ സ്റ്റെപ്പുകളാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, എങ്ങനെയാണ് ഈ എക്സോതെർമിക് റിയാക്ഷനിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് കിട്ടുന്നത്? എ മിക്സ്ചർ ഓഫ് പൗഡേർഡ് അലുമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ക്രൂസിബിൾ. ക്രൂസിബിളിൽ ആദ്യം തന്നെ നമ്മൾ അലുമിനിയത്തിൻ്റെ പൗഡറും അയൺ ഓക്സൈഡും ആ ക്രൂസിബിളിൽ വെക്കും. ആ മിക്സർ കത്തിച്ച് കഴിഞ്ഞാൽ, ഏത് മിക്സർ, അലുമിനിയം പൗഡർ അയൺ ഓക്സൈഡ്, ഈ മിക്സർ കത്തിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ, ദിസ് റിസൾട്ട്സ് ഹൈ പ്യൂരിഫൈഡ് സോറി അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ അത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഹൈലി പ്യൂരിഫൈഡ് അയണും അലുമിനിയം ഓക്സൈഡ് സ്ലാഗുമാണ് ഉണ്ടാവുക. അതുണ്ടാവുന്ന സമയത്ത് ഒത്തിരി ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് തരികയാണെങ്കിൽ അതാണല്ലോ എക്സോതെർമിക് റിയാക്ഷൻ. സോ അലുമിനിയവും അതുപോലെ തന്നെ പൗഡേർഡ് അലുമിനിയവും അയൺ ഓക്സൈഡും തമ്മിൽ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹൈ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുക. 3500 ഡിഗ്രി സെൽഷ്യസോളം ഒക്കെ ഹീറ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മോർ ദാൻ 3500 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയാം. ദ ബോട്ടം പ്ലഗ് ഓഫ് ദി ക്രൂസിബിൾ ഇസ് റിമൂവ്ഡ്. മോൾട്ടൺ അയൺ
flows into the mold. ആ സമയത്തുണ്ടാകുന്ന മോൾട്ടൺ അയൺ ഉണ്ടല്ലോ, ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്തുള്ള മോൾട്ടൺ അയൺ, ആ മോൾട്ടൺ അയൺ ഉരുക്കിയ അയണ് താഴേക്ക് ഒഴുകിയിട്ട് രണ്ട് മെറ്റലുകളുടെ ഇടയിൽ പോയിട്ട് നിൽക്കും. റെയിൽസിൻ്റെ ജോയിനിങ്ങിന്, ലാർജ് പൈപ്സിൻ്റെ ജോയിനിങ്ങിനൊക്കെ ഈ മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. സോ ദിസ് മച്ച് ഈസ് അബൌട്ട് വെൽഡിങ്. സോ വെൽഡിങ്ങിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും നാല് ടൈപ്പ് വെൽഡിങ്ങുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പിനെ വീണ്ടും നമ്മൾ നാലാക്കിയിട്ട് തരംതിരിച്ചു. ഓർക്കുന്നുണ്ടാവും ഏതൊക്കെയാണ് നാല് ടൈപ്പ് വെൽഡിംഗ് എന്ന് പറഞ്ഞത്. ഒന്ന് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആർക്ക് വെൽഡിംഗ്, തേർഡ് വൺ ഈസ് ഗ്യാസ് വെൽഡിംഗ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തെർമിറ്റ് വെൽഡിംഗ്. അതിൽ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ തന്നെ നാലായിട്ട് തരംതിരിക്കാം. സ്പോട്ട് വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്, സീം വെൽഡിംഗ്. അപ്പോൾ നാല് ടൈപ്പ് വെൽഡിംഗ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് നമ്പർ വൺ, ആർക്ക് വെൽഡിംഗ് നമ്പർ ടു, നമ്പർ ത്രീ ഗ്യാസ് വെൽഡിംഗ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് തെർമിറ്റ് വെൽഡിംഗ്. അതിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ നാലായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു, സ്പോട്ട്, ബട്ട്, ഫ്ലാഷ് ആൻഡ് സീം. ഓക്കെ, സോ ദിസ് മച്ച് ഈസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു പ്ലീസ് ആസ്ക് മീ. സ്റ്റഡി വെൽ. താങ്ക് യു വെരി മച്ച്.